ആ വളരെ ഹാപ്പിയാണ്. ചാക്കോച്ചന്റെ ഒരു വേറിട്ടൊരു കഥാപാത്രമാണോ? തിയേറ്ററിൽ കാണുമ്പോൾ അജു ഗജാന്തര എങ്ങനെയാണ് പൊളിറ്റിക്സ് ഓഫീസറാണ്? എന്താണ് അതിന്? പൊളിറ്റിക്സ് ആണോ പടം? എങ്ങനെയാണ്? എനിക്ക് എന്താ പറയാ, നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഒക്കെ റബ്ബർ ബാൻഡ് അധികം വലിച്ചു വലിച്ച് നീട്ടി പൊട്ടിയ ആസുണ്ട്. അതുപോലെ ഫസ്റ്റ് ആകെ പ്രത്യേകിച്ച് ഒരു സത്യം പറഞ്ഞ മൂവി ഒരു അരമണിക്കൂറിന്റെ കഥയുള്ളൂ. അധികം വലിച്ചു നീട്ടി എക്സ്ട്രീം ലെവലൊക്കെ ഫസ്റ്റ് ആകെ ഭയങ്കര പോകുകയാണ്. പോസ്റ്റീസ് ആണ് ഈ മേക്കിംഗ് തിരുപ്പാവസിന്റെ വേറെ ലെവലാണ് കൊള്ളാം. അതുപോലെ തന്നെ സിനിമഗ്രാഫി ആയാലും ഫ്രെയിംസ് ആയാലും എല്ലാം ഇല്ല. പിന്നെ ചാക്കോച്ചന്റെ ക്യാരക്ടർ ഫുള്ളി ഡിഫറെന്റ്, ചാക്കോച്ചാൽ പറയത്തില്ല നമ്മുടെ എന്നാത്ത കേസ് പോലെ തന്നെ ഡിഫറെന്റ് ക്യാരക്ടർ. ആൻഡ് ഇവിടെ അത്രയും ഇഷ്ടമായി, ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയ പോലെയാണ്. പക്ഷേ കൊള്ളാം. ഇന്റർവെൽ ഒരു 10 മിനിറ്റ്, ക്ലൈമാക്സ് ഒരു 15 മിനിറ്റ്, അതാണ് ഡിഫറെന്റ്. പക്ഷെ അതിനു വേണ്ടി ബാക്കി പാടം മൊത്തം ലാഗോണ്ടിലാകും. ചെറിയൊരു കഥ ഭയങ്കര പഠിച്ചുള്ളൂ, അധികം വലിച്ചു നീട്ടി വേണ്ടിയെന്നില്ല തോന്നിപ്പോയി. ഒന്ന് ഓഫ് ദി വീക്കിസ് പോയി ചോദിച്ചോണ്ടിരിക്കും. ഈ വെട്ടിമാരനൊക്കെ സിനിമകളിൽ രാഷ്ട്രീയം പറയാറുണ്ട്. നമ്മുടെ ഓൾറെഡി ജയരാജിന്റെ അശാന്തം പോലത്തെ രാഷ്ട്രീയ സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിനോടുകൂടിയൊക്കെ ചേർത്ത് വെക്കാവുന്ന ഒരു സിനിമയുണ്ട്. അത് പക്ഷേ ഉയരുന്നുണ്ടോ? സ്ക്രീൻ പ്ലേസ് അല്ല, സ്ക്രീൻ പ്ലേ പലരും എൻഗേജിങ് ആയിരിക്കും. നമ്മുടെ സൂര്യയുടെ ഒരു പണ്ടായിരുന്നു, അതൊക്കെ സ്ക്രീൻ പ്ലേസ് ഒന്ന് എൻഗേജ് ചെയ്യാം, നമുക്ക് ഇൻവോൾവ് ചെയ്യും. ഇത് നമുക്ക് ഫസ്റ്റ് ഹാഫ് എന്താ വെച്ചാൽ റിപ്പീറ്റഡ് സീൻസ് തന്നെ, ആവശ്യമില്ലാത്ത സ്ലോ മോഷൻ. ചുമ്മാ ഒരു വണ്ടിയോട് അങ്ങോട്ട് പോകുന്നു, വണ്ടിയോട് ഇങ്ങോട്ട് പോകുന്നു, അത് തന്നെ സ്ലോ മോഷൻ കുറേ കാണിച്ചു വെച്ചാൽ ഒരു മടുപ്പ് തോന്നും. എനിക്കതുകൊണ്ടാണ് ഇഷ്ടമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലായിരുന്നു ഞാൻ പറയാം, ആ പറയാം ക്ലൈമാക്സ് ഒരു 15 മിനിറ്റ്സും, ഇതുപോലെ 10 മിനിറ്റും അടിപൊളിയാണ്. പക്ഷെ അതിനു വേണ്ടി ബാക്കി ഈ അജഗജാന്തർ ഉൾപ്പെടെ ആളുകൾ ടിക്കറ്റ് എടുത്ത് കണ്ടത് ടിനു പാപ്പസിന്റെ മേക്കിംഗ് കാണാൻ വേണ്ടിയിട്ടാണ്. ആ വിധത്തിൽ ചാവേറിനെ സമീപിക്കാൻ പറ്റും. ടിനു പാപ്പസിന്റെ മേക്കിംഗ് കാണണമെങ്കിൽ അജഗജാന്തറില്ല കാശത്തിൽ കേട്ട് കാണാതെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഭയങ്കര ഒരുപാട് ഫാനാണ്, ഈ ഒരു തവണ കാണാം ഫോർ ദ ക്ലൈമാക്സ് ആൻഡ് ഇൻട്രസ്റ്റ്. അല്ലാതെ കഥ പറഞ്ഞ ശോകയൊക്കെ ശൈലിയാണ് പടം പറഞ്ഞു പോണത്. പടത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ടിനു പാപ്പസൻ നമ്മൾ ഇതുവരെ കണ്ടേക്കുന്ന രണ്ട് പടങ്ങൾ, അജഗജാന്തരവും സാന്ദ്രാന്തരത്തിന് ശേഷം വരുന്നൊരു പടമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് പുള്ളി പടം മേക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് പടത്തിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. തീർച്ചയായിട്ടും ആക്ഷന് പ്രാധാന്യമുണ്ട്, പക്ഷെ ഒരു മാസ് ആക്ഷൻ ഫിലിം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതില് നല്ല സീനറികളൊക്കെയാണ്. അവസാനത്തെ ഒരു അരമണിക്കൂറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആക്ഷൻ ഒരു ടൈപ്പ് ടോട്ടലി ഡിഫറെന്റ് ആണ്. അത് മേക്ക് ചെയ്തെടുത്തേക്കുന്ന രീതി അടിപൊളിയായിട്ടുണ്ട്. ഓർമ്മക്കൊള്ളാം. കുഞ്ചാക്കോന്റെ ഒത്തിരി നാളത്തെ പടങ്ങൾക്ക് ശേഷം വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് കുഞ്ചാക്കോ എന്ന് പറയുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇനി മമ്മൂട്ടിയുടെ ഒരു ജൂനിയറായിട്ടൊക്കെ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നതിന്. അപ്പം ആ രീതി നോക്കുമ്പോൾ എന്നാതാ കേസ് കൊടുത്ത ശേഷം വന്നേക്കണ ഒരു വെറൈറ്റി ക്യാരക്ടറാണ് ഈ പറയുന്ന ചാവേർ എന്നുള്ള ഡൗട്ട് ഇല്ല. വെറൈറ്റി ക്യാരക്ടർ സെലക്ട് ചെയ്ത് മമ്മൂട്ടിയുടെ ഒരു ജൂനിയർ ആണ് ചാക്കോച്ചൻ എന്നുള്ള ഒരു ഡൗട്ട് ഇല്ല. ഓവറോൾ പടം കുഴപ്പമില്ല, മേക്കിംഗ് വൈസ് കൊള്ളാം.